അലഹമുല്ലാമീൻ തുസ് വന്നിട്ടുള്ള ഒരു ചോദ്യം നബി സലാഹു അലഹി വസ്ല്ലമിയുടെ വചനങ്ങളിൽപ്പെട്ട ഒരു വചനം പ്രത്യേകിച്ച് ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ചില ആളുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഹദീസ് ഒന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ചോദ്യകർത്താവിനെയും വിജയികളായി ലോകത്തും അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ബുഖാരിയിൽ അതുപോലെ തന്നെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ അതുപോലെ തന്നെ മറ്റേ പല മഹാന്മാരും പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം അനിൽ ബിൻ അലഹി വസല് مثل المداهن في حدود الله والواقع فيها مثل قوم استهموا سفينه فصار بعضهم في اسفلها وصار بعضهم في اعلاها فكان الذي في اسفلها يمر بالماء على الذين في اعلاها فتأذوا به فاخذ فأسا فجعل ينكر اسفل السفينه فاتوه فقالوا مالك قال تأديتم به ولا بد لي من الماء فان اخذوا على يديه انجوه ونجوا انفسهم وان تركوه اغلقوا ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമാം ബുഖാരി രണ്ട് തവണ ഈ ഹദീസ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറാം നമ്പർ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വേറെയും ബുഖാരിയിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് ശരി ഈ ഹദീസ് ബി ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീറും രണ്ടുപേരും സ്വഹാബിമാരാണ് അതുകൊണ്ടാണ് റളിയല്ലാഹു അനുഹുമാ എന്ന് പറയുന്നത് കാല അദ്ദേഹം അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധയോടുകൂടെ പ്രവർത്തിക്കുന്നവരുടെ ഉപമാ ഇതാണ് അതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുദാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദുഹിൻ അതാണ് മുദാഹിൻ മുദുഹിൻ എന്നുള്ളതിന്റെ പിന്നെ ബഹുവചന രൂപം മുദാഹിൻ മുദാഹനത്ത് പറഞ്ഞാല് അല്ല മുസാഹലത്ത് അമ്ര കാര്യങ്ങളിലെ അശ്രദ്ധയോടുകൂടെ ജാഗ്രതയില്ലാതെ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ വരും വരായികകല ചിന്തിക്കാതെ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് ഓർക്കാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് മുദാഹിൻ എന്നൊക്കെ പറയുക അതുകൊണ്ടുള്ള അർത്ഥം ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യനൊരു തിന്മ കാണുന്നു അവനാ തിന്മയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് ഫൗഹു പക്ഷെ അദ്ദേഹം ആ തിന്മക്കെതിരെ പ്രതികരിക്കുന്നില്ല പക്ഷെ ഒരാളെ പിന്നെ സംരക്ഷിക്കാനോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ലജ്ജ കാരണമായിരിക്കാം ഏതെങ്കിലും ഒരാൾ കാരണം പിന്നെ ലജ്ജ പിടിപെടുക അല്ലെങ്കിൽ ദീനിന്റെ വിജ്ഞാനത്തിന്റെ അപര്യാപ്തത കാരണമായിരിക്കാം അപ്പോ മസലുൽ അപ്പോലുൽ മുദാഹിനില്ല അള്ളാഹുവിന്റെ നിയമങ്ങളുടെ കാര്യത്തിൽ ഗൗരവമില്ലാതെ ജാഗ്രത കാണിക്കാതെ അശ്രദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വൽ വൽ മുദ്ദഹിനു എന്ന് പറഞ്ഞാല് മറ്റൊരർത്ഥമുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണത് ചില ഹദീസ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത് അയൽഫിഹ എന്ന അതിൽ ചതി നടത്തുന്നവർ വഞ്ചന നടത്തുന്നവർ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട് ശരി മസലുൽ മുദാഹിനു ഫി ഹുദൂദില്ലാ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം നന്മ വിട്ടിട്ട് തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അപ്പോ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ ശരിക്ക് ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കാതിരിക്കുകയും നന്മ വിട്ട് തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മസലു കൗമിൻ ഒരു ജനതയെ പോലെയാകുന്നു കപ്പലില് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ഥാനങ്ങള് സ്ഥലങ്ങള് ഇരിപ്പിടങ്ങള് അതിന് ആർക്കൊക്കെ എവിടെക്കെ ഇരിക്കണം എന്ന് അറിയാൻ വേണ്ടിട്ട് ഇസ്തഹമ്മു ഇസ്തഹമ്മു എന്ന് പറഞ്ഞാൽ ഇസ്തഹ എന്നുള്ളതാണ് ഇത് ബുഖാരിയിൽ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് ആ ഹദീസ് ബുഖാരി അറുനൂറ്റി പതിനഞ്ചാം നമ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെയും സ്ഥലത്ത് ബുഖാരി കൊടുക്കുന്നുണ്ട് അറുനൂറ്റി പതിനഞ്ചില് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ജനങ്ങള്യും ബാങ്ക് കൊടുക്കുക ഒന്നാമത്തെ സെഫിന്റെയും ഉന്നതമായ പ്രതിഫലം അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അവരെ നറുക്കെടുത്തുകൊണ്ടെങ്കിലും ആ സ്ഥാനം കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തയ്യാറാകുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ ഇസ്തഹമു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഈ കത്തറ നറുക്കെടുക്കുക എന്നർത്ഥം ശരി ഇനി നമ്മൾ മനസിലാക്കേണ്ട എന്താ അപ്പൊ ഇസ്തഹമോ സഫീനെത്തന്നെ ഈ കപ്പലിലെ ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം എന്നുള്ള സംഭവം അതിനു വേണ്ടിയിട്ടാണ് നറുക്കെടുക്കുന്നത് എന്നിട്ടോ നറുക്കെടുത്തപ്പോസ്വാറബും ചില ആളുകൾ താഴത്തെ നിലയിലായി ചിലരാകട്ടെ മുകളിലുമായി ചില ആളുകൾ താഴെ ചില ആളുകൾ മുകളിൽ ഇവിടെ എന്നിട്ട് പറയുകയാണ് എന്താ പറയുന്നത് ൾ താഴെയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ വലവുക്കാന വാഹിതൻ ചിലപ്പോ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ അവ അദ്ദേഹം എന്ത് ചെയ്തു അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു താഴെയുള്ള ആളുകൾ തങ്ങളുടെ മുകളിലുള്ള അല്ലെങ്കിൽ കപ്പലിന്റെ മുകളിലുള്ള ആളുകളുടെ അടുത്തുകൂടെ അവിടെ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത് യമുറു മറ യമുറുമായി വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്നാണ് മുകളിൽ നിന്നാണ് അവർ അവരുടെ അടുത്തുകൂടെയാണ് പോകുന്നത് പോകുന്നതും വരുന്നതും ഒക്കെ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെള്ളം ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് വെള്ളം കൊണ്ടുപോവുക കൊള്ള വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുക അതെടുത്ത് ഇങ്ങോട്ട് വരിക ആ അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യുന്നു മുകളില് ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് എന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴോ താഴെയുള്ള ആൾ ആളെന്ത് ചെയ്തു പറയോ ഫുസൻ അദ്ദേഹം ഒരു കോടാലി എടുത്തു ഫസ് ഇസ് എടുത്തു എന്നുള്ളതാ ഒരു ആയുധം എടുത്തു എന്നുള്ളതാ അങ്ങനെ ആയുധം എടുത്തിട്ടോ ഫല ജല എന്ന് പറഞ്ഞ ആരംഭിച്ചു എന്താ രംഭിച്ചു ആ കോടാലി കൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു അതെന്താറുസഫീന കപ്പലിന്റെ അടിത്തട്ടിലെ യൻകുറു അവിടെ തുരക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ യക്തൌ അല്ലെങ്കിൽ യഹുറുക്കു എന്നൊക്കെ അർത്ഥം അവിടെ ദ്വാരമുണ്ടാക്കാൻ കപ്പലിന്റെ അടിത്തട്ടിൽ ദ്വാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹം ആരംഭിച്ചപ്പോഴോ മുകളെന്ന് ചില ഈ ആളുകൾ വന്നു അപ്പോൾ മുകളിൽ നിന്ന് ചില ആളുകൾ വന്നു ഫക്കാലു അവർ പറഞ്ഞു അവർ ചോദിച്ചു മാലക് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കാലത്ത് ഈ വെള്ളം നിങ്ങളെ നിങ്ങൾക്ക് ദോഷമുണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായി ബിഹി അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞാല് ഈ വെള്ളം കൊണ്ടുവരിക കൊണ്ടുപോവുക എന്നുള്ളത് കൊണ്ട് എന്ന് നിർബന്ധമായി തീർന്നു അല്ലെങ്കിൽ നിർബന്ധമാണ് മിനൽമാ മിനൽമാ വെള്ളം എനിക്ക് നിർബന്ധവുമാണ് ആ വെള്ളം എടുക്കാൻ വരിക പോക എന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടു ആകുന്നു അപ്പോ ഈ വെള്ളം കൊണ്ടുവരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായി അതുകൊണ്ട് ബുദ്ധിമുട്ട് മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പലിന്റെ അടിത്തട്ടിൽ ഞാൻ ദ്വാരമുണ്ടാക്കുന്നത് കോടാലി കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിയാണ് നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ മഹാനായ റസൂൽഹു അലഹി വസല്ല പറയുകയാണ് അവർ പിടിച്ചിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ തടഞ്ഞിരുന്നുവെങ്കിൽ അലായതീ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ആ ദ്വാരമുണ്ടാക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചു തടഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് അങ്ങനെ തടഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും അഞ്ചൌഹു ആ ദ്വാരമുണ്ടാക്കുന്നവനെ രക്ഷപ്പെടുത്താമായിരുന്നു നിങ്ങൾക്ക് ും നിങ്ങൾക്കും രക്ഷപ്പെടാമായിരുന്നു ദ്വാരമുണ്ടാക്കുന്ന ആള് മാത്രമല്ല നിങ്ങൾക്കും കാരണം എന്താ അടിയിൽ ദ്വാരമുണ്ടാക്കിയാൽ കടലിൽ നിന്ന് വെള്ളം ആ ദ്വാരം വഴി നിറയും അങ്ങനെ കപ്പല് വെള്ളം നിറഞ്ഞ് കപ്പൽ തന്നെ മറിഞ്ഞ് മുഴുവൻ ആളുകളും അവിടെ ജീവനാശം സംഭവിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദ്വാരമുണ്ടാക്കാൻ ആരംഭിച്ച വ്യക്തിയുടെ കൈക്ക് പിടിച്ചത് തടഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ആ ദ്വാരമുണ്ടാക്കുന്നവനും മറ്റുള്ള എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു അതാണ് ഇനിയോ അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് തടി തടുക്കാനൊന്നും ശ്രദ്ധ കാണിക്കുന്നില്ല എങ്കിലോ എങ്കിൽ അലൈഹി മാത്രങ്ങൾ പറയാണ് അഹുലകൂഹു അദ്ദേഹത്തെ നിങ്ങൾ നശിപ്പിച്ചു ും സ്വയം നിങ്ങള് നശിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് അഹുലകുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് ഒരു തമ്മാടിയെ ആ നിന്ന് പിന്നെ തടഞ്ഞാൽ ും രക്ഷപ്പെടും ഇനി ആ തിന്മ ചെയ്യാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടാലോ അദ്ദേഹത്തിന് ആ തിന്മ ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്താലോ വലം ഹദ്ദ അദ്ദേഹത്തിനെതിരെ ശിക്ഷ നടപടി സ്വീകരിക്കുകയും ചെയ്തില്ല എങ്കിലോ അവർക്കെല്ലാവർക്കും കുറ്റം ചെയ്യാത്ത ആളുകൾക്ക് പോലും ശിക്ഷ ഇറങ്ങും അവന്റെ ആ ദുഷിച്ച പ്രവർത്തനം കാരണം എല്ലാവരും നശിക്കും ഈ അർത്ഥമാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു അൻഫാലിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനം ലാ മിങ്കും സൂക്ഷിക്കണം സൂക്ഷിക്കണം കുഴപ്പങ്ങളെ കുഴപ്പത്തെ ും നിങ്ങളുടെ കൂട്ടത്തില് അക്രമകാരികൾ മാത്രമല്ല അത് പിടികൂടുക കുഴപ്പ നിമിത്ത് ആരെങ്കിലൊക്കെ കുഴപ്പം പ്രവർത്തിച്ചാല് ആ കുഴപ്പം പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രല്ല ശിക്ഷ ഇറങ്ങുക മൊത്തം ആളുകൾക്ക് അത് ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇമാം ബത്വാലിന്റെ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ ഹദീസിന്റെ വിശദീകരണത്തില് പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ ഇമാം മുഹല്ലബ് പറഞ്ഞതായിട്ട് ഇമാമിബുബത്താൽ അദ്ദേഹത്തിന്റെ ഷർഹില് കൊടുക്കുകയാണ് അതായത് മുഴുവൻ ആളുകളെയും എല്ലാവരും മൊത്തത്തിൽ ശിക്ഷിക്കും ഏതാനും ചില ആളുകളുടെ പ്രവർത്തന നിമിത്തം ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ഒരു കാര്യം വേറെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഇവിടെ നമ്മൾ പറയണ്ടായി കുറച്ച് ആളുകൾ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഒരാളോ ഏതാനും ആളുകളോ തിന്മ പ്രവർത്തിച്ചാൽ എല്ലാവരെയും ആ ഭാഗത്ത് എല്ലാവരെയും ശിക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്രഹുലാനി ഫുഹുൽ ബാരിയിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വഫീഹിനു അതിലെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട് അതെന്താ لأن التعذيب المذكور وقع وقع في الدنيا على من 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 لا يستحقه يكفر ذنوب به يرفع درجته അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരെയും കുറച്ച് ആളുകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഏതാനും ആളുകളോ ചെയ്തിട്ടുള്ള തിന്മ കാരണം എല്ലാവരെയും ശിക്ഷിക്കുന്നു പറഞ്ഞല്ലോ ആ ശിക്ഷ അത് അതിനെ അവകാശപ്പെട്ടവർ അതിനവകാശപ്പെടാത്തവർക്കുണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്ത ആളുകൾക്ക് കുറ്റം ചെയ്യാത്ത ആളുകൾക്ക് ആ ശിക്ഷ വന്നാൽ എന്നാണ് അതായത് അവര് ചെയ്തിട്ടുള്ള മറ്റു പാപങ്ങൾ ഉണ്ടല്ലോ അത് ഈ ശിക്ഷ കൊണ്ട് മായ്ക്കപ്പെടും ഔ മിൻ അല്ലെങ്കിൽ അവരുടെ ദറജകൾ അതുകൊണ്ട് ഉയർത്തപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിപ്രായം ഇമാം ഇബിൻ ഹജൽ അസ്കലാനി ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മാഹല്ലബ് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താ ഹക്കാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിന്ന് കിട്ടുന്നത് എന്താ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ള ബിൽ അംഫ് വന്നഹിയുൽ അനിൽ മുൻകർ ഇത് ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉറപ്പാണ് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമായി തീരും ശിക്ഷക്ക് അപക അർഹരായി തീരും എന്ന് ഈ ഹദീസിലുണ്ട് ഇതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മൂന്നാമത്തെ ഒരു കാര്യം വഫീഹി ആലിമി ലിൽ ലിൽ യഫ്ഹമു അവാം പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ ഉപമ സഹിതം വ്യക്തമായി കൊടുക്കണം അറിവുള്ള ആളുകൾ എന്ന് ഈ ഹദീസിലുണ്ട് അതോടൊപ്പം ഇവിടെ വെള്ളം എടുക്കാൻ പോയപ്പോൾ മുകളിലുള്ള ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടായി എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അടിയിൽ ഇത് ഏർ തുരക്കുന്നത് ദ്വാരമുണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാണ് ഒരാൾ എന്ത് ചെയ്യണം അയൽ അയൽവാസിയുടെ ചെറിയ ഉപദ്രവങ്ങൾ പ്രശ്നങ്ങൾ ഇതിലൊക്കെ എന്തു ചെയ്യണം ക്ഷമ അവലംബിക്കണം അയൽവാസി ആണല്ലോ എന്നുള്ള നിലക്ക് ആ ഉപദ്രവത്തിൽ നിന്ന് ചെയ്യണം ക്ഷമപാലിക്കണം ഹൗഫൻ മിമ്മാശദ് ഒരു പക്ഷെ എന്താണ് പിന്നെ കൂടുതൽ അതായത് കൂടുതൽ കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതേ അങ്ങനെ വെള്ളം എടുത്ത് കൊണ്ടുപോകുമ്പോൾ മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടിന്റെ പേരിൽ അവർ ക്ഷമിക്കണം എന്നായി പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരി എന്ന് പറയുന്ന കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതിൽ പറയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ മിർആത്തിൽ പറയുന്നുണ്ട് ൂസഫിൽ അതായത് ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ ആരൊക്കെ എവിടൊക്കെ ഇരിക്കണം എന്നുള്ള ആ കാര്യത്തിനൊരു കഴിഞ്ഞാൽ നറുക്കെടുക്കല് പിന്നെ അഭിലഷണീയമാണ് എന്ന് ഈ ഹദീസിലുണ്ട് ഐ തനാസു അലൽ ജുലൂസുഫിൽ അലബൽ അസ്ഫൽ മുകളിലാണോ താഴെയാണോ ഇരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ നറുക്കെടുക്കാം എന്നും ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയമുള്ളവരെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഒരു സമൂഹത്തിൽ പിന്നെ പ്രശ്നം ഉണ്ടാകുമ്പോ അതൊന്നോ രണ്ടോ ആളുകളല്ലേ ആ കുഴപ്പങ്ങൾ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല കാരണം എന്താ ശിക്ഷ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഇറങ്ങും അതുകൊണ്ട് ആ തിന്മ കാണുമ്പോൾ അത് ചെറിയ തിന്മയാണെങ്കിലും കുറച്ചാളുകൾ ചെയ്യുകയാണെങ്കിലും അവരെ തടുക്കണം അവരെ ആ സിനിമയിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതാണ് അതിന്റെ പാഠം അള്ളാഹു അലം വസല്ലു വാല നബീന മുഹമ്മദ് അലഹമുല്ലാറബുല